നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെക്ക് ഭാഗത്ത് പുളി വന്നാൽ ദോഷമാണോ എന്ന്. തെക്ക് ഭാഗത്ത് പുളി വന്നാൽ ദോഷമാണോ? പഴയ കാലം തൊട്ട് നമ്മൾ ആചരിച്ചു പോകുന്ന വിഷയത്തിൽ തെക്ക് ഭാഗത്ത് പുളി നിൽക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തെക്ക് ഭാഗത്ത് പുളിയും വടക്ക് ഭാഗത്ത് മാവും നിൽക്കുന്നത് അത്യുത്തമമാണ്. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. കാരണം നമ്മൾ തെക്ക് ഭാഗത്തുള്ള നീചമായിട്ടുള്ള ഊർജങ്ങളെ ഒക്കെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് പുളിമരം എന്ന് പറയുന്നത്. അത് നമ്മൾ വീടിൻ്റെ മുകളിലോട്ട് വളരാൻ പാടില്ലെന്നാണ് പറയുന്നത്. ആ തെക്ക് ഭാഗത്ത് പുളി നിൽക്കുമ്പോൾ, തെക്കൻ കാറ്റടിക്കുമ്പോൾ, അല്ലെ ആ തെക്ക് ഭാഗത്തു നിന്ന് വരുന്നതായിട്ടുള്ള ദോഷ സംബന്ധമായിട്ടുള്ള ഊർജങ്ങളെ, അല്ലെ ഏത് രീതിയിലുള്ളതായിട്ടുള്ള ഊർജങ്ങളെ, അല്ലെ മറ്റു രീതിയിലുള്ള ദോഷങ്ങളെ മാറ്റി ആയുസ്സും ആരോഗ്യവും ഉണ്ടാക്കി തരുന്ന ഏറ്റവും നന്മയുള്ള ഒരു വൃക്ഷമാണ് പുളിമരം എന്ന് പറയുന്നത്. ആ പുളി സാധാരണ മിക്കവാറുമുള്ള ആൾക്കാരൊക്കെ തെക്ക് ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ശരിയല്ലേ? അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഒരു ഊർജ സംബന്ധമായിട്ടുള്ള വിഷയം വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, വടക്ക് നോക്കി യന്ത്രം എന്ന് പറഞ്ഞാൽ തെക്കുനിന്ന് വടക്കോട്ടാണ് ഏറ്റവും കൂടുതൽ വടക്ക് നോക്കി യന്ത്രം ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒരു ഭൂമിയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടേതായിട്ടുള്ള ഏറ്റവും കൂടുതൽ കാന്തിക ശക്തി ഉണ്ടാകുന്നതായിട്ടുള്ള ഭാഗം തെക്കുനിന്ന് വടക്കോട്ടാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് എപ്പോഴും വടക്ക് ഭാഗത്ത് മാവ് വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള ഊർജത്തിൽ പോലും, മോശമായ അന്തരീക്ഷത്തെ പോലും, ഇനി അഥവാ ഒരു കുടുംബ വഴക്ക് പോലും ഉണ്ടെങ്കിൽ, ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിനോ മക്കളുമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ കുടുംബ സംബന്ധമായിട്ടോ ഉള്ള വിഷയങ്ങളോ, അത് തന്നെയുമല്ല വീട്ടിൽ നമ്മളുണ്ടാകുന്നതായിട്ടുള്ള ദുഷിച്ച ഗന്ധങ്ങളെപ്പോലും, ദുഷിച്ച ഊർജങ്ങളെപ്പോലും വലിച്ചെടുത്ത് കളയാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വടക്ക് ഭാഗത്ത് നമ്മൾ മാവ് വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെ ചില വിഡ്ഢി ശൂന്യന്മാരൊക്കെ ഇതൊക്കെ വെറുതെ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ കിഴക്കും പടിഞ്ഞാറും പേരാലും അരയാലും വെച്ച് പിടിപ്പിക്കുന്നത് അത്യുത്തമമാണ്. അങ്ങനെയുള്ള ഓരോ വൃക്ഷങ്ങൾക്കും ആയുർവേദ സംബന്ധമായിട്ട് ഒരുപാട് ഐശ്വര്യത്തെ ജനിപ്പിക്കുന്നതും ആ ഭൂമി അല്ലെ ആ കുടുംബത്തിലെ ഐശ്വര്യത്തിനും ഊർജങ്ങൾക്കും അവിടെ ഉള്ള ആൾക്കാർക്ക് പ്രസരിപ്പുണ്ടാക്കാനും ഏറ്റവും കൂടുതൽ അത്യുത്തമമായിട്ടുള്ള വൃക്ഷങ്ങളാണ് ഇതൊക്കെ. ഇലഞ്ഞി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സാധനങ്ങൾ, അതൊക്കെ ചില മണ്ടന്മാരും ഒക്കെ പലതും പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് വിഡ്ഢികളാക്കുന്നവരുണ്ട്. ഇതൊക്കെ ഭൂരിപക്ഷം ജ്യോതിഷികളും സത്യസന്ധമായിട്ടും, അതും ജനങ്ങൾക്ക് നന്മയുണ്ടാകാനും ഒരു കുടുംബത്തിന് നന്മയുണ്ടാകാനും നന്മയിലേക്ക് വരാനുമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ജ്യോതിഷന്മാർ. മോശത്തിലേക്ക് പറയാനൊരു ജ്യോതിഷനും പറയില്ലല്ലേ. ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോവുക, ക്ഷേത്രത്തിൽ ഇന്ന ഇന്ന വഴിപാട് കഴിക്കുക, ഇന്ന ഇന്ന തടസ്സങ്ങളൊക്കെ ഉണ്ട്, ആ തടസ്സത്തിന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ജ്യോതിഷനും
ഒരാളെയും ഒരു 101 ശതമാനമോ അല്ലെങ്കിൽ ഒരു 1001 ശതമാനമോ ഒരു എന്താ പറയുക ഒരു പ്രസന്നമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്ര കഴിവ് പഴയകാലത്തെ മഹർഷിമാർ പോലും പറഞ്ഞിരിക്കുന്നതും ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതും ഒക്കെ നമ്മളൊക്കെ നോക്കിയ രാജകൊട്ടാരങ്ങൾ പോലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള കണക്കനുസരിച്ചതിന് ശേഷം തെക്കിനി ഉണ്ടെങ്കിൽ വടക്കിന് വേണമെന്നും വടക്കിന് ഉണ്ടെങ്കിൽ തെക്കിന് വേണമെന്നും ഒക്കെ പറയുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ അവിടുത്തെ ആ അന്തരീക്ഷത്തെ അല്ലെങ്കിൽ എനർജിയെ നമ്മളിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ഭാര്യ പുത്രാദികളെ മിത്രങ്ങളെ ആര് വന്നാലും ഒരു 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 എനർജറ്റിക് പവർ ആ വീട് നമ്മളൊക്കെ ചിലപ്പം ഒരു ചില വീടുകളിൽ ചെന്ന് കണ്ടിട്ട് പറയത്തില്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ല അവിടെ താമസിക്കണമെന്ന് പോലും തോന്നത്തില്ല അവിടെ ചെന്നാലേ ഒരു ഐശ്വര്യക്കേടാന്ന് തോന്നുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം പറയുന്ന എത്രയോ ജനങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിക്കുന്നത് നമുക്കുള്ള 1 സെൻറ്റ് ഭൂമിയാണെങ്കിലും 5 സെൻറ്റ് ഭൂമിയാണെങ്കിലും ഇപ്പോൾ 1 ഏക്കർ ഭൂമിയാണെങ്കിലും 1 സെൻറ്റിന് പോലും അതിൻ്റെ വൃത്തിയായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും വാസ്തുശാസ്ത്ര പ്രകാരവും ജ്യോതിഷ സംബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടല്ലേ. ഓരോ വൃക്ഷങ്ങൾക്കും അതിൻ്റെ ആയിട്ടുള്ള ഫലങ്ങൾ തന്നിരിക്കും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഔഷധ സംബന്ധമായിട്ടുള്ള വൃക്ഷങ്ങളല്ലേ. തെക്ക് ഭാഗത്ത് പുള്ളി നിൽക്കുന്നതുകൊണ്ട് ഒരു ദോഷവും വരത്തില്ല സുഹൃത്തുക്കളെ. അതുപോലെ തന്നെയാണ് പിന്നെ വടക്ക് ഭാഗത്ത് മാവ് നിൽക്കുന്നതുകൊണ്ട് ഒരു ദോഷവും വരത്തില്ല. ഒരു സംശയവുമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും ഒരുപാട് വേദം പഠിച്ച ആൾക്കാരും എന്നെക്കാളൊക്കെ പണ്ഡിത ശ്രേഷ്ഠന്മാരും ഒക്കെ ഒരുപാട് ആയുർവേദ സംബന്ധമായിട്ടുള്ള ആൾക്കാർ പോലും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതായിട്ടുള്ളതും നമ്മുടെ ആചാര്യന്മാരൊക്കെ നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ഉന്നതിക്കും കുടുംബസുഖത്തിനും വേണ്ടിയാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ മൊത്തം അങ്ങ് മാറ്റിയെടുക്കാനോ ആയുസ് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ എങ്കിൽ കുറച്ചൊക്കെ എങ്കിലും നമ്മൾക്ക് വരുന്നതായിട്ടുള്ള തടസ്സങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ഏറ്റവും അത്യുത്തമാണ് ഇങ്ങനെയുള്ള വൃക്ഷങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതെന്നാണ് ആചാര്യമതം പറയുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ ഐശ്വര്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് എലഞ്ഞി എന്ന് പറയുന്ന വൃക്ഷവും ഏറ്റവും അത്യുത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മൾ പറയും കരിയാപ്പം എന്നൊക്കെ പറയുന്നത്. കരിയാപ്പം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോമ്പൗണ്ടിന് പുറത്ത് വയ്ക്കേണ്ടതായിട്ടുള്ള വൃക്ഷങ്ങളാണ്. കോമ്പൗണ്ടിനുള്ളിൽ വയ്ക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് നെഗറ്റീവ് എനർജി തള്ളി നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതായിട്ടുള്ള പിന്നെ വൃക്ഷമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചക്ക. ആ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചീമച്ചക്ക എന്ന് പറയുന്ന സാധനം, അത് നമ്മൾ സാധാരണഗതിയിൽ സാമാന്യം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കറിയാം അത് എങ്ങനെ എവിടെ നട്ട് കഴിഞ്ഞാലാണ് നന്മയുണ്ടാകുന്നതെന്ന്. അത് നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ അതും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അന്നേരം അറിയത്തില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളും അവിടെ ഒരു സ്വസ്ഥതയില്ലാത്ത വൃക്ഷവും അത് തന്നെയല്ല ഒരു ഐശ്വര്യക്കേടോ അന്യോന്യം പരസ്പര വിദ്വേഷങ്ങളോ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ ഒക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെയാണിത്. അതിൽ നിന്നും പ്രസരിക്കുന്നതായിട്ടുള്ള ഊർജ സ്രോതസ് നമുക്ക് നന്മയിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ നന്മ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു കുടുംബത്തിലേക്ക് ഒരു ഐശ്വര്യം വന്ന് കയറാനും അവിടുത്തെ ആയുസ്സും പുളിയൊക്കെ ഏറ്റവും അത്യുത്തമാണ്, ആയുസ്സും ആരോഗ്യമൊക്കെ കിട്ടുവാനും വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മുടെ ഉള്ള ഭൂമിയിലുണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒരു ദോഷവുമില്ല ചോദിച്ച വ്യക്തിയോടാണ് ഞാൻ പറഞ്ഞത്. പലരും അങ്ങനെ പറയുന്നുണ്ടെന്ന് പറയുന്നു, പലരും ആരും പറയത്തില്ല. നന്മ നന്മയുള്ള ഒരു ജ്യോതിഷന്മാരും പറയത്തില്ല, സംശയമില്ലാത്ത കാര്യം. കണക്ക് പഠിച്ചതോ വാസ്തു പഠിച്ചതോ അതിൽ ആയുർവേദ സംഹിതമായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരാളും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. പിന്നെ പുതിയ തന്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ വെറുതെയാണ്. അതൊക്കെ ജനങ്ങളെ പറ്റിച്ചെടുക്കാനും ജനങ്ങളെ വീഴ്ത്തിയെടുക്കാനുമായിട്ടുള്ള ചില മാർഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില വ്യക്തിത്വത്തിന് ഉടമകളുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ച് പോകാം, അല്ലാത്തവർക്ക് ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നതായിട്ടുള്ളതും ഏതൊരാളോട് ചോദിച്ചാലും പറഞ്ഞു തരുന്നതായിട്ടുള്ള
നന്മയുള്ള വിഷയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.